അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇപ്പോൾ ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ഇ പിയുടെ സ്ഥാനം തെറിക്കാൻ കാരണമായിരിക്കുന്നത്. രാമനിലയത്തിൽ, നന്ദകുമാറിന്റെ വീട്ടിൽ, ഡൽഹിയിൽ വെച്ച്, ഇവിടെ വെച്ചൊക്കെ ബി ജെ പി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇ പിയുമായി എന്നാണ് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നത്. പക്ഷേ സംസ്ഥാന നേതൃത്വം അറിയാതെയായിരുന്നു ഇവിടെ സി പി എമ്മിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾ. അതുകൊണ്ടാണോ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരൂ എന്നൊരു ക്ഷണം ബി ജെ പി നേതാക്കൾ നടത്താത്തത്? അല്ല, അങ്ങനെ ശ്രീമാൻ ഇ പി ജയരാജനോ അതല്ലെങ്കിൽ സി പി എമ്മോ അങ്ങനെ ഒരു വിവക്ഷ ഇതിന് കൊടുത്തിട്ടില്ലല്ലോ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം എന്താ പറഞ്ഞത്? ഇ പി ജയരാജൻ ആ സ്ഥാനം മാറിയിരിക്കുന്നു, ഒഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അദ്ദേഹത്തെ മാറ്റിയെന്നോ അദ്ദേഹം രാജിവെച്ചോ എന്നോ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ നടപടി നേരിട്ടു എന്നോ പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായും സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൽ ഡി എഫിനെ അല്ല, അതുണ്ടാകാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതാണ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതും ഒരു കാരണമാകാം. അതൊക്കെ സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ പാർട്ടി ഒരു നടപടി എടുക്കുമ്പോൾ അവർ പല പല കാരണങ്ങൾ പറയും, പല പല ന്യായീകരണങ്ങൾ അതിനെ കൊണ്ടുവരും. ഇപ്പോൾ മുകേഷിനെതിരെ നടപടി എടുക്കുന്നില്ല, എന്തെങ്കിലും എന്താ ന്യായീകരണം? അതാ ഞാൻ പറഞ്ഞത്, സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ അവർക്ക് ഓരോ ന്യായീകരണങ്ങളുണ്ട്. ആ ന്യായീകരണങ്ങളിൽ ഒന്ന് മാത്രമാണിത്. അതിൽ എന്തെങ്കിലും രാഷ്ട്രീയമോ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ടോ ഉണ്ട് എന്നല്ലല്ലോ അതിനർത്ഥം. ശ്രീമാൻ ഇ പി ജയരാജൻ ആ സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീമാൻ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിനകത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി പാർട്ടി ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് നടക്കുന്ന അധികാര മത്സരവും കിടമത്സരവും, അതിൻ്റെ ഒരു ഇര കൂടിയാണ് ശ്രീമാൻ ഇ പി ജയരാജൻ എന്ന് കാണേണ്ടതുള്ളൂ. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ കാര്യത്തിലാണെങ്കിലും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും പാർട്ടിയിലെ മറ്റ് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും എല്ലാം നടക്കുന്ന നിരവധിയായിട്ടുള്ള അവരുടെ തർക്കങ്ങൾ, പാർട്ടിക്കകത്തുള്ള തർക്കങ്ങൾ, ആ തർക്കങ്ങളുടെ എല്ലാം ഒരു ഇര കൂടിയായി മാറിയിരിക്കുകയാണ് ശ്രീമാൻ ഇ പി ജയരാജൻ. അതല്ലെങ്കിൽ അദ്ദേഹത്തോട് മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ ഇന്ന് ചോദിച്ചില്ലേ എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? പറയാനുള്ളപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? നിങ്ങളെ വിളിക്കാമെന്നല്ലേ പറഞ്ഞത്? അദ്ദേഹം ഏതെങ്കിലും വിശദീകരണം നൽകിയോ? പിന്നെ ബി ജെ പിക്കെതിരെയുള്ള ആരോപണം അല്ലെങ്കിൽ ബി ജെ പി നേതാക്കന്മാരുമായി ശ്രീമാൻ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തി, അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലൊന്നും തെറ്റില്ല, അതൊന്നും അത് ഞാനും കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ സംബന്ധിച്ചല്ലോ. അപ്പോൾ ബി ജെ പി നേതാക്കന്മാരുമായി ഏതെങ്കിലും ചർച്ചകൾ നടത്തുക എന്നുള്ളത് ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഏതെങ്കിലും ഒരു നടപടി നേരിടാനുള്ളൊരു മാർഗമോ രീതിയോ ലക്ഷ്യമോ ഒന്നുമല്ല. പാപിയോട് ചേർന്നാൽ ശിവനും പാപിയായിടും എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അതിനെക്കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ശ്രീമാൻ ഇ പി ജയരാജൻ എത്രയോ കാലങ്ങളായി എത്രയോ വിവാദങ്ങളിൽ പെടുകയും എത്രയോ ആളുകളുമായി ബന്ധപ്പെടുകയും അദ്ദേഹം അതിൽ ആരെയാ ഉദ്ദേശിച്ചത്? ഒരാളെയല്ലേ, ഒരു സംഘടനയിലല്ലോ? ആരാ അതിലെ ശിവൻ? അദ്ദേഹം ആരുടെ അടുത്താണ് പോയത്? ആരുടെ വീട്ടിലാണ് പോയത്? ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? അപ്പോൾ എവിടെയാണ് ശ്രീമാൻ പിണറായി വിജയൻ അതിനെ സംബന്ധിച്ച് ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയാവുന്നതല്ലേ? അതിൽ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ശ്രീമാൻ വി എസ് അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ചില അച്യുതണ്ടുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ബന്ധങ്ങളും അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടല്ലേ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, ശിവനെ കുറിച്ച് പറഞ്ഞത്? ആരാണത്? ബി ജെ പി ആണോ? ബി ജെ പി ആണെങ്കിൽ അന്ന് തുറന്നു പറയില്ലേ? അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? അങ്ങനെയല്ല. എനിക്കിതിനകത്ത് തോന്നുന്നത് ശ്രീമാൻ ഇ പി ജയരാജൻ ബംഗാളിലെയും ത്രിപുരയിലെയും എല്ലാം നിരവധിയായിട്ടുള്ള നേതാക്കന്മാരെയും അണികളെയും അവരെടുത്തിട്ടുള്ള നിലപാടുകളെയും അവർ കാലാകാലങ്ങളിലെടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളെയെല്ലാം നോക്കിക്കാണുന്ന ഒരാളാണ്. അപ്പോൾ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെ മാറ്റം, സംസ്ഥാനങ്ങളിലുള്ള രാഷ്ട്രീയത്തിൻ്റെ മാറ്റം, അതിൽ കേരളത്തിൽ ഇനി പ്രത്യേകിച്ച് തന്നെ സംബന്ധിച്ച് തൻ്റെ സംഘടനാ സംവിധാനത്തെ സംബന്ധിച്ച് തനിക്ക് ഈ ഇടതുപക്ഷത്ത് നിന്ന് പ്രത്യേകിച്ചൊന്നും നേടാനില്ലെന്ന് തോന്നുന്ന സമയത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും അതിൽ കാണാനില്ല എന്ന് പറയുന്ന സമയത്തോ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ ആശയത്തിനോ അവരുടെ മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവിക്കോ പ്രത്യേകമായി രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ എത്രയോ ആളുകൾ മാറി നിൽക്കുന്നു, എത്രയോ ആളുകൾ വിട്ടുപോകും. ബി ജെ പിയിൽ ഒരു കസേര റെഡിയാണോ?
സ്മൃതി, അത് തീരുമാനിക്കേണ്ടത് ശ്രീമാൻ ഇ പി ജയരാജനല്ലേ? ഇ പി ജയരാജന്റെ മുൻപിൽ ഇന്ന് ഈ ഒരു അദ്ദേഹം ഒരു സ്ഥാനം ഒഴിഞ്ഞു എന്നുള്ളത് കൊണ്ട്, ഒരു ചുമതലയിൽ നിന്ന് മാറി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാനത്തെ പ്രമുഖനായിട്ടുള്ള നേതാവാണ് എന്ന് സി പി എം വീണ്ടും അരക്കെട്ടുറപ്പിക്കുകയല്ലേ? അപ്പൊ അദ്ദേഹത്തെ തള്ളിപ്പറയുന്നൊരു നിലപാട് സി പി എം എടുത്തിട്ടില്ല, അദ്ദേഹവും തള്ളിപ്പറയുന്നൊരു നിലപാട് പൊതുസമൂഹത്തിൽ വന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായി ഇ പി ജയരാജൻ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയുമായി ബന്ധത്തിന്റെ പുറത്താണ് നടപടി നേരിടുന്നതെങ്കിൽ അദ്ദേഹം പാർട്ടിയിൽ നിന്നല്ലേ നടപടി നേരിടേണ്ടത്? അദ്ദേഹം പാർട്ടിയിൽ നിന്ന് നടപടി നേരിട്ടിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്നും അല്ല ഇതിലെ പ്രധാനപ്പെട്ട കാരണം. ഇത് സി പി എമ്മിനകത്ത് ഇപ്പോൾ നടക്കുന്ന ചില തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങൾ പകൽ പോലെ വ്യക്തമല്ലേ? ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മുകേഷുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പാർട്ടിയുടെ മകന്റെ വീട്ടിലെത്തിയതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനം തെറിക്കാനുള്ള കാരണമായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് ആ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്.